തൂങ്ങിയ നിലയിൽ കണ്ട ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ച ഭർത്താവ് അരുൺ പോയത് എങ്ങോട്ട ഈ ചോദ്യത്തിന് ഇനിയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല ദമ്പതികളുടെ വാശിക്ക് നടുവിൽ അനാഥയായത് ഇവരുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞ് അടുത്ത കാലത്തായി ഈ കുഞ്ഞുങ്ങളെ അനാഥരാക്കി മാതാപിതാക്കൾ അവരുടെ വാശിക്ക് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നേറുക അത് തന്നെയാണ് ഇതിനെല്ലാം പ്രതിവിധി ഒരുപക്ഷെ അരുണിന്റെ ഭാര്യ ലിജി ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിലുണ്ടായിരുന്ന ഒരു സമാധാനം ഭർത്താവ് ഉണ്ടല്ലോ തന്റെ കുഞ്ഞ് അനാഥമാകില്ല എന്നത് ആയിരുന്നിരിക്കും ആ വിശ്വാസത്തെ പോലെ തകർത്താണ് ഇപ്പോൾ അരുണും അതേ വഴിയിൽ പോയിരിക്കുന്നത് ഭാര്യയുടെ മരണ വാർത്ത അറിഞ്ഞതിനു പിന്നാലെ ഭർത്താവിനെ കാണാതായി കുളനട കാരക്കാട് വടക്കേക്കരപ്പടി മലദേവർകുന്ന് ക്ഷേത്രത്തിന് സമീപം ശ്രീനിലയം പുത്തൻ വീട്ടിൽ അരുൺ ബാബുവിന്റെ ഭാര്യ ലിജിയാണ് മരിച്ചത് വീടിനുള്ളിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച ലിജിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും മരണം സ്ഥിരീകരിച്ചതറിഞ്ഞ് ഭർത്താവ് പുറത്തേക്ക് പോയി അവിടെ നിന്ന് ഭർത്താവിനെ കാണാതാവുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ കാണാതായ അരുണിന്റെ കാർ ആലപ്പുഴ വെൺമണി പുലക്കടവ് പാലത്തിന് സമീപം കണ്ടെത്തിയതായാണ് യുവാവിനെ കണ്ടെത്താനായി അച്ഛൻ കോവിലാറ്റിൽ പോലീസും അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഇരനിലെ വീടിന്റെ ഒന്നാം നിലയിലെ മുറിയിൽ ഷാളിൽ തൂങ്ങിയ നിലയിൽ ലിജിയെ കണ്ടത് അരുൺ ബാബു അയൽവാസികളുടെ സഹായത്തോടെ ഇവരെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു വിവരം അറിഞ്ഞതോടെ കാറെടുത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോയ അരുണിനെ പിന്നീട് കണ്ടില്ല അരുണിനെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതിനിടെ വെൺമണി പുലക്കടവ് പാലത്തിന് സമീപം അരുണിന്റെ കാർ കണ്ടതായി രാവിലെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കാർ അരുണിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു കാറിനുള്ളിൽ രക്തക്കറ കണ്ടിരുന്നതായി പോലീസ് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് വിരലടയാള വിദഗ്ധരെത്തി തെളിവെടുപ്പ് നടത്തി കാർ കിടക്കുന്നിടത്ത് നിന്ന് അച്ഛൻ കോവിലാറ്റിലേക്കുള്ള വഴിയിലും രക്തക്കറ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാർ റിനുള്ളിൽ രക്തം കൊണ്ട് ഐ ലവ് യു അമ്മു എന്നെഴുതിയതും കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു കയ്യിലെ ഞരമ്പ് മുറിച്ച ശേഷം അരുൺ നദിയിൽ ചാടി എന്ന നിഗമനത്തിൽ തിരച്ചിൽ നടത്തുകയായിരുന്നുവെന്ന് വെൺമണി എസ് എച്ച്ഒ എ നസീർ അറിയിച്ചു പന്തളം പോലീസും സ്ഥലത്തെത്തി അഗ്നിരക്ഷാ സേനയും കൂബ ടീമും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല പരിശോധനയ്ക്ക് ശേഷം കാർ പന്തളത്തേക്ക് കൊണ്ടുപോയി ലിജിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാലക്കാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി പാലക്കാട് മണ്ണാർക്കട ചേത്തല്ലൂർ കൂനം ബ്ലാക്കിൽ വീട്ടിൽ ദിലീപുന്റെ മകളാണ് നേരത്തെ ഗൾഫിലായിരുന്ന അരുൺ ബാബു ഇപ്പോൾ ലോറി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ും ലിജിയും താമസിച്ചിരുന്ന വാടക വീട് ഇരുവരും മാർട്ട് മോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ പിന്നീട് രണ്ടുപേരുടെയും വീട്ടുകാർ ഇടപെട്ട് വിവാഹം നടത്തി ഒരു വയസ്സുള്ള കുട്ടിയുമുണ്ട് ശനിയാഴ്ച വൈകിട്ട് ലിജി വീട്ടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഡെസ്ക്